വാട്ട് ഈസ് ഷാർപ്പർ ദാൻ എ തോൺ, മുള്ളിനേക്കാൾ മൂർച്ചയുള്ളത് എന്താണ്? ചോദ്യം ജൂഡ്സനോടാണെങ്കിൽ ഉത്തരം ഇങ്ങനെയാകും, ഹംഗർ ഈസ് ഷാർപ്പർ ദാൻ എ തോൺ, വിശപ്പാണ് മുള്ളിനേക്കാൾ മൂർച്ചയുള്ളത്. വിശക്കുന്നവന്റെ മുന്നിൽ അന്നമായി പ്രത്യക്ഷപ്പെടുന്ന ദൈവം, അങ്ങനെ തന്നെ വിളിക്കണം ജൂഡ്സൺ മൈലോത്തിനെ. ഒരു വ്യക്തി എങ്ങനെ വലിയൊരു പ്രസ്ഥാനമാകുന്നു എന്നാണ് ജൂഡ്സന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ജീവിതം പറയുന്നതിനു മുമ്പ് ഇന്നത്തെ ജൂഡ്സനെ പരിചയപ്പെടാം. രോഗശയ്യയിലാണ് ജൂഡ്സൺ. ഓടി നടക്കാനോ ഉപജീവനത്തിനായി ഓട്ടോ ഓടിക്കാനോ ആവതില്ലാതെ ഈ കിടക്കയിൽ കഴിയാൻ തുടങ്ങിയിട്ട് മാസം രണ്ടാകുന്നു. പക്ഷേ രോഗശയ്യയിൽ കിടന്നും ഈ മനുഷ്യൻ കരളുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്, കൂട്ടുശാലകളിലെ അന്നം മുടങ്ങരുതേയെന്ന്. ഇനി ജൂഡ്സന്റെ കഥ പറയാം. കൊച്ചി പെരുമ്പടമ്പിലെ കുഷ്ഠരോഗാശുപത്രി കൾട്ടസിലെ ഡ്രൈവറായിരുന്നു ജൂഡ്സൺ. ഒഴിവ് സമയത്ത് കുഷ്ഠരോഗത്തിന്റെ പേരിൽ ആട്ടിപ്പായ്ക്കപ്പെട്ടവരെ കുളിപ്പിച്ചും അവരുടെ മുടിവെട്ടിയും ഭക്ഷണം കഴിക്കാൻ കൂട്ടിരുന്നും നേരം ചെലവഴിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ. കാരുണ്യത്തിന്റെ ഒരു മഹാസമുദ്രം ഉള്ളിൽ പേറുന്ന ജൂഡ്സനെ കണ്ടപ്പോൾ ദൈവം ഒരു വലിയ പദ്ധതി തയ്യാറാക്കി. പിന്നെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ആ ദൈവഹിതം അനുസരിച്ചായിരുന്നു. ഇടക്കൊച്ചിയിലെ ജൂഡ്സൺ പറയുന്ന കഥ കേൾക്കാൻ അല്പം തയ്യാറെടുപ്പ് വേണം. ഈ കഥയിലെ പച്ചയായ ജീവിതം നമ്മെ അലോസരപ്പെടുത്തും. തെരുവിലെ ജീവിതവും വിശപ്പിന്റെ തീവ്രതയും രോഗശയ്യയിലെ അവഗണനയും ജൂഡ്സൺ വിവരിക്കുമ്പോൾ ഞങ്ങൾ മാത്രമല്ല നിങ്ങളും സല്യൂട്ട് ചെയ്യും ജൂഡ്സനെ, ഒരു തവണയല്ല ആയിരം തവണ. തെരുവുകൾ മനുഷ്യനെ എന്നും പ്രലോഭിപ്പിക്കും. വിസ്മയങ്ങളുടെ വലിയ കാഴ്ചകളൊരുക്കി ആൾക്കൂട്ടവും ആരവങ്ങളും ഒന്നിനും സമയമില്ലെന്ന് ഓർമ്മിപ്പിച്ച് വേഗത കൂട്ടുമ്പോൾ എല്ലാ കാഴ്ചകളും നാം കാണണമെന്നില്ല. ആഗ്രഹിക്കുന്നത് മാത്രം തിരയുന്നവർ മറ്റൊന്നും കണ്ടില്ലെന്നും വരും. ആ കാഴ്ചകളിലേക്കാണ് ജൂഡ്സന്റെ കണ്ണുകളെത്തിയത്. വിശുദ്ധ മരിക്കാറാകുമ്പോൾ കിട്ടുന്ന ഒരുപിടി അന്നത്തിന്റെ വില ഈ ലോകത്തിൽ മറ്റൊന്നിനുമില്ലെന്ന് ജൂഡ്സൺ അറിയാമായിരുന്നു. പട്ടിണി കിടന്നാണ് ജൂഡ്സനും വളർന്നത്. വിവാഹം കഴിഞ്ഞ് കുടുംബമായപ്പോൾ ഭാര്യയെയും മക്കളെയും പട്ടിണി കിടത്തേണ്ടി വന്നിട്ടുമുണ്ട്. 9 മക്കളിൽ 7-ാമത്തെ ആളാണ് ഞാൻ. അത് ചെറുപ്പം മുതലേ തന്നെ ഒത്തിരി വിശപ്പ് അനുഭവിച്ചിട്ടുള്ള ആ ഒരു കാരണവുമുണ്ട് ഇതിൽ. കുഷ്ഠരോഗം ഭേദമായിട്ടും ആ രോഗത്തിന്റെ പേരിൽ ആളുകൾ ആട്ടിപ്പായിച്ച ജോണിന് ഒരു പൊതിച്ചോറ്. അവിടെ നിന്നായിരുന്നു ജൂഡ്സൺ വിശക്കുന്നവന്റെ മനസ്സ് കണ്ടത്. പിന്നീട് പൊതിച്ചോറുമായി എത്തുന്ന ജൂഡ്സനെ കാത്തു നിൽക്കുന്നവരുടെ എണ്ണം കൂടി. അങ്ങനെ ജോൺ ഒറ്റപ്പെട്ട ഒരാളല്ലെന്ന് ജൂഡ്സൺ തിരിച്ചറിഞ്ഞു. അമരാവതിയിലെ ആ വഴിയോരത്ത് കിടക്കുന്ന ആളാണ്. അയാളെ ഒരു ദിവസം കൾട്ടസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അമരാവതിയിലേക്ക് പോന്നു. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം അദ്ദേഹത്തെ കാണുമ്പോഴാണ് പുള്ളി വിഷമിച്ച് എന്നെ കൈകൊണ്ട് വിളിച്ചു. ഞാൻ ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന ആ സമയം ഭക്ഷണം കഴിച്ചതാണ്. ഇപ്പോൾ ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. കടയിൽ നിന്നാണെങ്കിൽ ഒരു ചായ പോലും തരുന്നില്ല. പൈസയുണ്ട് എന്നാരും തരുന്നില്ല. കൈയെല്ലാം വ്രണങ്ങളൊക്കെ ആയിരുന്നു അത് കാരണം. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പൊതിച്ചോറ് ആ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഞാൻ ഭക്ഷണം കൊണ്ടുവരാമെന്നും പറഞ്ഞു പോന്നു. പിറ്റേ ദിവസം ഞാൻ ഈ ഒരു പൊതി ഭക്ഷണം വീട്ടിൽ നിന്നെടുത്ത് ജോണിയേട്ടനെ കൊണ്ടുപോയപ്പോഴാണ് അവിടെ അന്തോണി എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗിയോടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പൊതിച്ചോറ് കൂടി അടുത്ത കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് കരുതി നടന്നപ്പോൾ അവർ പറഞ്ഞു വേണ്ട ഞങ്ങളിത് കഴിക്കാം. അങ്ങനെ അവർ ആ ഒരു പൊതിച്ചോറാണ് രണ്ടായിട്ട് ഭാഗിച്ച് അവർ ആ ഒരു ഇലയിൽ നിന്ന് തന്നെ അവർ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം ഭക്ഷണമായിട്ട് പോകുമ്പോൾ അവിടെ 5 പേരെ കാണാൻ പറ്റി. ജോണിനെപ്പോലുള്ളവർക്ക് പൊതിച്ചോറുമായി ഇറങ്ങിയ ജൂഡ്സൺ മറ്റൊന്നുകൂടി മനസ്സിലാക്കി. നല്ല വസ്ത്രം ധരിച്ച് നന്നായി ഇടപഴകി കഴിയുന്നവരും പട്ടിണി കിടക്കുന്നുണ്ടെന്ന്. ആഴ്ചയിലൊരിക്കൽ കിട്ടാവുന്നത്ര പൊതിച്ചോറുകളുമായി പട്ടിണിക്കാരെ തിരഞ്ഞ് ജൂഡ്സൺ പുറപ്പെട്ടു. ഭക്ഷണം കാത്തിരിക്കുന്നവരുടെ എണ്ണം കൂടിയപ്പോൾ പൊതിച്ചോറുകളും കൂടി. ഒറ്റയ്ക്ക് എല്ലായിടവും എത്താനാകാതെ വന്നപ്പോൾ സുമനസുകൾ ഒരുപാട് പേരെത്തി സഹായത്തിന്. അങ്ങനെയാണ് സെഹിയോൻ പ്രേഷിത സംഘത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും അന്നദാനത്തിനായി കൊച്ചിയിൽ 25 ഊട്ടുശാലകൾ ഉണ്ടായത്.
കൊച്ചി രൂപത മുൻകൈയെടുത്തായിരുന്നു സെഹിയോൻ പ്രേക്ഷിത സംഘത്തിന്റെ രൂപീകരണം. പതിനഞ്ച് സ്കൂളുകളിലും 6 കോളേജുകളിൽ നിന്നുമായി 400-ലധികം പൊതിച്ചോറുകളാണ് ജൂഡ്സന സംഘവും ദിവസവും ശേഖരിക്കുന്നത്. ഞായറാഴ്ചകളിൽ ഇത് 1000 കടക്കും. വിവാഹവും പിറന്നാളും ശ്രാദ്ധവും നടത്തുന്നവരോട് ജൂഡ്സൺ മുൻകൂറായി പറയും, അധികം വരുന്ന ഒരു വറ്റുപോലും കുഴിച്ചിടരുതെന്ന്. കുടുംബത്തെ പട്ടിണിക്കിട്ട് മറ്റുള്ളവരുടെ പട്ടിണി മാറ്റാൻ ഓടി നടക്കുന്ന ഭർത്താവിനെ ഭാര്യ റാണിക്ക് ആദ്യം മനസ്സിലാക്കാനായില്ല. പിന്നീട് അദ്ദേഹം ചെയ്യുന്നതെന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ റാണിയും അതേ പാതയിലൂടെയായി സഞ്ചാരം. കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായി തോന്നി. കാരണം വീട്ടിൽ സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങളും വരുന്നു, കടങ്ങൾ കയറുന്നുണ്ട്. പിന്നെ കുട്ടികളെ നോക്കാനും ജോലിക്ക് പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ഞാൻ ജോലി നിർത്തി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികളുടെ അസുഖം, മോൻ്റെ അസുഖം, അത് ഞാൻ പല തടസ്സങ്ങളും പറഞ്ഞു നോക്കി. എനിക്ക് ഇതിൽ നിന്നൊക്കെ മാറി നമുക്ക് ജോലി മാത്രം ചെയ്താൽ മതി കുടുംബം മുന്നോട്ട് പോകാനായിട്ട്. വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞാലും പുള്ളി ഇതിൽ തന്നെ പോകുന്ന കാരണം പിന്നെ എനിക്ക് മനസ്സിലായി ഇതിൽ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ കുട്ടികൾ വലുതായി. പിന്നെ ഞാൻ പുള്ളിയുടെ കൂടെ ഇങ്ങനെ കുട്ടിശാലകളിലും പൊതിച്ചോറ് കൊടുക്കാനൊക്കെ പോകും. പിന്നെ കുളിപ്പിക്കാനൊക്കെ പോകുമ്പോൾ വനിതകളുടെ കൂടെ ഞാനും പോകും. പിന്നെ ഇവിടെ കൊച്ചിയിൽ പകൽ വീടുണ്ട്. വയസ്സന്മാരവിടെ രാവിലെ വന്ന് അവർക്ക് ഭക്ഷണം രാവിലെ കൊടുക്കും, പിന്നെ ഉച്ചയ്ക്കും കൊടുക്കും. അങ്ങനെ അവരെ ശുശ്രൂഷിക്കാനൊക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നി. മക്കൾ ബിരുദ വിദ്യാർത്ഥി ടോം രഞ്ജിത്തിനും 10-ാം ക്ലാസ്സുകാരൻ സേവ്യർ രജനും അപ്പച്ചിയെക്കുറിച്ച് നിറഞ്ഞ അഭിമാനം. വെറുമൊരു ഓട്ടോക്കാരനായിട്ടും സ്കൂളിലും കോളേജിലും ക്ഷണിക്കപ്പെട്ട അതിഥിയായി അപ്പച്ചി എത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അവർക്കറിയാം. കോളേജിൽ ഒരു ഫംഗ്ഷൻ, അതായത് ഒരു മാഗസീൻ പ്രകാശനത്തിന്റെ സമയത്തായിരുന്നു. അപ്പോൾ മാഗസീൻ പ്രകാശനത്തിന് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു സെലിബ്രിറ്റി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു 5 വർഷത്തോളമായി ഞാൻ പഠിക്കുന്ന കോളേജിൽ 5 വർഷത്തോളമായി അവിടെ നിന്ന് പൊതിച്ചോറ് ഫാദർ തന്നെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരും ഈ സമയത്ത് ആ ഫംഗ്ഷനിൽ വെച്ച് ആചരിക്കാനുണ്ടായത്. അത് നല്ലൊരു ഫംഗ്ഷനിൽ വെച്ച് 5 വർഷത്തിൻ്റെ പൊതിച്ചോറിൻ്റെ ആഘോഷത്തോടനുബന്ധിച്ച് ആദരിക്കാനുണ്ടായത്. അങ്ങനെയൊക്കെ നേരിട്ട് കാണുമ്പോൾ, അതായത് ഞാൻ പഠിക്കുന്ന കോളേജിൽ ഫാദറിനെ ആദരിക്കുന്നൊക്കെ പറയുമ്പോൾ വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. പകൽ മുഴുവൻ സുഹൃത്ത് എന്ന ഓട്ടോയിൽ പൊതിച്ചോറുമായി ഓട്ടം, കുടുംബത്തിന് അന്നം കണ്ടെത്താൻ രാത്രി ഓട്ടം വേറെ. ജൂഡ്സനെ തിരിച്ചറിയുന്നവർ മീറ്റർ നോക്കാതെ കൂലി നിശ്ചയിച്ചതിനാൽ തട്ടിയും മുട്ടിയും കുടുംബം മുന്നോട്ടു പോയി. ഇപ്പോൾ കിടപ്പിലായതിന് പിന്നിലും ജൂഡ്സൺ പറയാത്ത മറ്റൊരു കഥ കൂടിയുണ്ട്. കാലങ്ങളോളം കുളിക്കാതെ മുടിയും താടിയും വളർത്തി തെരുവിൽ കഴിയുന്ന നികൃത രൂപികളുടെ കാഴ്ച ജൂഡ്സനെ വേദനിപ്പിച്ചു. അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിപ്പിക്കാനായി അടുത്ത ശ്രമം. അതിന് ഒരു മൊബൈൽ ബാത്ത് ഉണ്ടാക്കി. ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷ പെട്ടിവണ്ടിയായിരുന്നു. അതിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ച് ഒരു ഡ്രമ്മിൽ വെള്ളം നിറച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. പക്ഷേ ഇത് തുടങ്ങിയപ്പോൾ എല്ലാവരും പറയുമായിരുന്നു എനിക്ക് വട്ടാണ്, ജൂഡ്സന് മെൻ്റലായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും, ഈ വഴിയിൽ അലഞ്ഞിടക്കുന്നവരെയൊക്കെ മുടി വെട്ടി കുളിപ്പിച്ച് അവരെ നോക്കുന്ന ഒരു കാര്യം വല്ല കാര്യം ഉണ്ടാ, കുറേ ഇടിയും കൊള്ളുന്നുണ്ട്, ഓടി നടക്കണം, ഒരുപാട് വേദന അനുഭവിക്കാണ്ട് ജൂഡ്സൺ എന്തിന്, ആർക്ക് വേണ്ടി. പലരും പ്രതിഷേധിക്കും, ചെറുക്കും. അങ്ങനെയൊരാളെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്നതിനിടയിൽ ശക്തമായൊരു ചവിട്ടിൽ തെറിച്ചു വീണിട്ടുണ്ട് ജൂഡ്സൺ. നടക്കാനാകാതെ വന്നതിന് അതൊരു കാരണമായി ജൂഡ്സൺ പറയുന്നില്ല, പക്ഷേ കൂടെയുള്ളവർ അങ്ങനെ പറയും. ആയുർവേദ ചികിത്സയിലാണ് ജൂഡ്സൺ ഇപ്പോൾ, ഇടയ്ക്കിടെ ആശുപത്രിയിലേക്ക്. ചികിത്സ കഴിഞ്ഞാലും ഓട്ടോ ഓടിച്ച് വരുമാനം കണ്ടെത്താൻ ജൂഡ്സന് കഴിയുമോ എന്നറിയില്ല. ജൂഡ്സൺ കിടപ്പിലായിട്ടും മൊബൈൽ ബാത്തിന് തടസ്സമുണ്ടായില്ല. അദ്ദേഹത്തിന്റെ പാതയിലേക്ക് മറ്റൊരാളെത്തി. KSRTC ഡ്രൈവറായ MX ലോറൻസ് ആണ് ഇപ്പോൾ മൊബൈൽ ബാത്തുമായി ഊരു ചുറ്റുന്നത്. മനോരോഗിയായി ഊരു ചുറ്റി നടന്ന ഒരാളെ പിടിച്ചിരുത്തി കുളിപ്പിച്ചപ്പോൾ അയാളുടെ ഭാണ്ഡത്തിൽ നിന്ന് ഡോക്ടർ എന്ന ID കാർഡ് കിട്ടിയതും ജൂഡ്സൺ പറഞ്ഞുതരും. കുമ്പളങ്ങിയിൽ പുഴുവരിച്ചു കിടന്ന ഒരു വൃദ്ധയെ ആശുപത്രിയിലാക്കിയ കഥ ഇങ്ങനെ. അമ്മച്ചി പുറത്തേക്ക് വരുന്നില്ല കുറേ നേരമായിട്ട്. ഞാൻ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ടത് അമ്മച്ചി നഗ്നമായിട്ട് ഇരിക്കണേണ്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് വയറ്റിൽ നിന്നൊക്കെ പോയതും എല്ലാം അവിടെ കിടപ്പുണ്ട്. ഈ സൈഡ് അമ്മച്ചിയുടെ കാല് എന്നുള്ള പുഴുക്കൾ
ചുറ്റിനും നുരച്ച് മുരച്ച് കിളപ്പുണ്ട്. അപ്പോൾ ആ കാല് പ്ലാസ്റ്റിക് ചുറ്റി കെട്ടി വെച്ചേക്കണേ. ഞാൻ ആ പ്ലാസ്റ്റിക് അഴിച്ച് നോക്കിയപ്പോൾ ഒരുപാട് പുഴുക്കൾ പുറത്ത്. അങ്ങനെ എന്നെ കെട്ടി ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിന് അമ്മച്ചിനെ അരി ഈ മുണ്ട് പിടിപ്പിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് അമ്മച്ചിനെ കൊണ്ടുവന്ന് വണ്ടിയിൽ കയറ്റി മകളേടും പറഞ്ഞ് കയറുന്നു പറഞ്ഞു. കുറച്ചെത്തിയപ്പോഴാണ് പറഞ്ഞത് എനിക്ക് ദാഹിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സർബത്ത് വാങ്ങിച്ച് കൊടുത്തു. പുറത്ത് കഴിഞ്ഞപ്പോൾ മോനെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ, ഞാൻ വെളിച്ചം കണ്ടിട്ട് വർഷങ്ങളായി. കൾട്ടസിൽ കൊണ്ടുവന്ന് വ്രണമൊക്കെ ക്ലീൻ ചെയ്ത് അതിനുശേഷം ചേർത്തലയിലേക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞാൻ ആക്കിയിട്ട് പോന്നു. പക്ഷേ പിറ്റേ ദിവസം ഞാൻ അറിഞ്ഞത് അമ്മച്ചി മരിച്ചെന്നാണ്. കുമ്പളങ്ങിയിലെ വൃദ്ധ മാത്രമല്ല, കണ്ടാൽ അറയ്ക്കുന്ന സാഹചര്യത്തിൽ കഴിയുന്ന എത്രയോ മാറാരോഗികളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു ജൂഡ്സൺ. കുഷ്ഠരോഗികൾ, മനസ്സിന്റെ സമനില തെറ്റി സ്വന്തം പേരുപോലും മറന്നുപോയവർ, തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്ത അനാഥ വാർദ്ധക്യങ്ങൾ, അങ്ങനെ എത്രയോ പേർക്ക് മുന്നിൽ ജൂഡ്സൺ ദൈവമായി അവതരിച്ചു. വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടുന്നത് ഇഷ്ടമാണെങ്കിലും കുളിക്കാനും മറ്റും ആരും ഉത്സാഹം കാണിക്കാറില്ല. നിർബന്ധിച്ച് അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ തിക്താനുഭവങ്ങളും സാധാരണമാണ്. ചട പിടിച്ച മുടിയും താടിയൊക്കെ ഞങ്ങൾ വെട്ടി ക്ലീൻ ചെയ്തപ്പോൾ ഒത്തിരി പേനാണ് അതിനകത്ത് ഉണ്ടായത്. കുളിപ്പിച്ച് തോർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഒത്തിരി പ്രവർത്തകർ ആ മൊബൈൽ ബാത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. കാർക്കിച്ചൊറ്റ തുപ്പി എൻ്റെ മുഖത്തേക്ക്. അപ്പം എൻ്റെ താടിക്ക് നാഗറച്ചിങ്ങനെ തൂങ്ങിക്കിടക്കണേണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ജൂഡ്സൺ കിടപ്പിലാണെങ്കിലും സഹിയോൻ പ്രേഷിത സംഘത്തിന്റെ നേതൃത്വത്തിൽ ഊട്ടുശാലകൾ സജീവമാണ്. എങ്കിലും ജൂഡ്സന്റെ അസാന്നിധ്യം എല്ലായിടവും പ്രകടമാണെന്ന് ഇതിന് ചുക്കാൻ പിടിക്കുന്നവർ പറയുന്നു. ജൂഡ്സന്റെ പ്രചോദന വ്യക്തിത്വമാണ് എന്നെ ഇതിലേക്ക് പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ ഇത് ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്ന ഒരു അവസ്ഥ വളരെയധികം ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഏത് അവസരത്തിലും എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അദ്ദേഹം വന്ന് നമ്മളെ ആ ഊട്ടുശാല ചിറക്കെ പള്ളുരുത്തിയിലെ ഊട്ടുശാലയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അവിടെ വന്ന ഒരു പോരായ്മ എനിക്കൊരു ദിവസം ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ വന്നാലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നിരന്തരമായിട്ടുണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സൂയിലാണ്ട് കിടക്കുന്നത് കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. രോഗക്കിടക്കയിൽ കഴിയുന്ന ജൂഡ്സനെ തേടി പരിചയക്കാരെത്തുന്നു. കഴിയുന്ന സഹായം എല്ലാവരും വാഗ്ദാനം ചെയ്യുന്നു. അക്കൂട്ടത്തിൽ പിച്ചതണ്ടി കിട്ടിയ ചില്ലറക്കാശുമായി ജൂഡ്സന്റെ തെരുവിലെ കൂട്ടുകാരുമുണ്ട്. ഞാൻ കിടപ്പിലായെന്ന് അറിഞ്ഞപ്പോൾ കുറേ പാവപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ലൈനായിട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ കൂനുള്ളവരും വന്നിട്ട് ഈ മടി എന്ന് തുറന്ന് ഇങ്ങനെ എൻ്റെ കയ്യിൽ വെച്ച് തന്നു. ഞാൻ പറഞ്ഞ അമ്മച്ചി അത് വെച്ചു, വേണ്ട പോലെ ഇതിരിക്കട്ടെ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ 5 രൂപയുണ്ട്. പിന്നെ ഒരു ഭിക്ഷയാചിക്കുന്നവർ വന്നിട്ട് 62 രൂപ ചില്ലറ അത് തന്നു. ഞാനത് വാങ്ങിച്ചു. പക്ഷെ വിഷമോ ആണ് വാങ്ങിക്കാനായിട്ട്, പക്ഷെ അവരുടെ സന്തോഷം. കുറെ പൊതിച്ചോറുകളുമായി അപ്പച്ചി ആരുടെയൊക്കെയോ അടുത്തെത്തുന്നു. ആരുമില്ലാത്ത ആരെയൊക്കെയോ സഹായിക്കുന്നു. അങ്ങനെയൊക്കെ മാത്രമാണ് ജൂഡ്സന്റെ മക്കൾ അപ്പച്ചിയുടെ പ്രവർത്തനങ്ങളെ കണ്ടിരുന്നത്. എന്നാൽ അപ്പച്ചി ചെയ്യുന്നതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് മകൻ ടോം ആ പാതയിലേക്ക് കടന്നുകഴിഞ്ഞു. കോളേജ് വിട്ടെത്തി ഭക്ഷണം ശേഖരിക്കാനും വിതരണം നടത്താനും മുന്നിൽ തന്നെയുണ്ട് ടോം. ഭക്ഷണപ്പൊതി തീർന്നു പോയാലും ആഹാരം വാങ്ങാനുള്ള കാശെങ്കിലും കൊടുക്കാതെ തിരിച്ചെത്താറില്ല. ഒരു വ്യക്തി ഒരു സമൂഹത്തെ എത്ര മാറ്റിമറിക്കുന്നു എന്നതാണ് ജൂഡ്സന്റെ കഥ. സ്വന്തം കുടുംബത്തെയും കൂട്ടുകാരെയും സഹപ്രവർത്തകരെയും ഉൾപ്പെടുത്തി ഒരു പ്രസ്ഥാനമായി ജൂഡ്സന്റെ കാരുണ്യം വളരുന്നു. ജൂഡ്സനുള്ള തെരുവുകളിൽ ആരും പട്ടിണി കിടക്കില്ല. ജട പിടിച്ച മുടിയും താടിയുമായി ദുർഗന്ധത്തോടെ അലഞ്ഞു തിരിയില്ല. അത് കൊച്ചിയുടെ പുണ്യം. ഇനിയും നഗരങ്ങളുണ്ട്. ജൂഡ്സൺ കാട്ടിയ കാരുണ്യത്തിന്റെ നാലിലൊന്ന് നമുക്കും തോന്നിയാൽ ഓരോ തെരുവിലും ഒരാളെങ്കിലും പട്ടിണിയടങ്ങി ഉറങ്ങും. ഓരോ യാത്രകളിലും ഒരു പൊതിച്ചോറുകൂടി വെറുതെ കരുതാൻ നമുക്കെന്തു നഷ്ടം. ഓരോ തെരുവിനും ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. അധികാരത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ചരിത്രം പറയുന്ന ചെറിയ സാമ്രാജ്യങ്ങളാണ് എല്ലാ തെരുവുകളും. ഒറ്റപ്പെട്ടു പോയവർ, പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയവർ, മനോനില തെറ്റി ചുറ്റിക്കറങ്ങുന്നവർ, പിച്ച തിണ്ടുന്നവർ, അങ്ങനെ ഒരുപാട് പേർ ഈ തെരുവിൻ്റെ ഏതൊക്കെയോ മൂലകളിലുണ്ട്. അവരും മനുഷ്യരാണെന്ന് തിരിച്ചറിയാനുള്ള മനുഷ്യത്വം ജൂഡ്സനുണ്ടായി.
വാക്കുകൾക്ക് അതീതമാണ് ആ കാരുണ്യം. ഒറ്റ ജന്മം കൊണ്ട് ജന്മാന്തരങ്ങളുടെ പുണ്യം നേടിയ ജൂഡ്സനെ നമസ്കരിച്ചുകൊണ്ട് അടുത്തയാഴ്ച വീണ്ടും.